യേശുവും മിശിഹായും സ്വീകരിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം, എന്തുകൊണ്ട് മനുഷ്യർ പരസ്പരം കലഹിച്ചും ഭിന്നിച്ചും കൊന്നും കഴിയുന്നു? ഇത് സാത്താന്റെ ഒരു കെണിയാണ്. അമ്പലത്തിൻ്റെയും പള്ളിയുടെയും മോസ്കിൻ്റെ പേരിൽ മനുഷ്യൻ പരസ്പരം കൊല്ലുമ്പോൾ ദൈവം തന്നെയാണ് അറക്കപ്പെടുന്നത്. ആ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടിനെ പോലെ നിൽക്കേണ്ട മനുഷ്യൻ പരസ്പരം കൊലപാതകം നടത്തുമ്പോൾ ഒന്ന് കൊരിന്തോസ് 3:16 പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കും. പശുവിന്റെയും പട്ടിയുടെയും മറ്റുള്ള മൃഗങ്ങളുടെയും പേരിൽ മനുഷ്യൻ പരസ്പരം കൊല്ലുമ്പോൾ ദൈവത്തിന്റെ ആലയത്തെ തന്നെയാണ് ആക്രമിക്കുന്നതെന്ന് മനുഷ്യനറിയുന്നില്ല. ഇത് സാത്താന്റെ ഒരു കെണിയാണ്. ജഡത്തിന്റെ മേഖലയിൽ ജീവിച്ച മനുഷ്യൻ അവൻ ആത്മീയ ആന്ധത കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ഒരു ആത്മീയ ഉണർവ് അവനിൽ വേണമെങ്കിൽ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവൻ കഴുകപ്പെടുമ്പോഴാണ് അവനുള്ള അന്ധകാരം നീങ്ങിപ്പോകുന്നത്. ഏത് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടിയാണ് അവൻ പോകുന്നത്. ജനിക്കുമ്പോൾ അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ AD 1990, അങ്ങനെ മരിക്കുമ്പോൾ AD 2001, ഇങ്ങനെയൊക്കെ എഴുതിയാലാണ് അവന്റെ ജന്മവും മരണവും പൂർത്തിയാകുകയുള്ളൂ. ക്രിസ്തുവിനെ കൂടാതെ ഈ ലോകത്തിൽ ആരും മരിക്കുന്നില്ല, ജനിക്കുന്നില്ല. ഈ ചരിത്രം തന്നെ രണ്ടായി വഴിമാറിപ്പോയത് ക്രിസ്തുവിന്റെ ജനത്തോടുകൂടിയാണ്. ഇനി ആ ചരിത്രമല്ല, ഇനി നമ്മൾ സ്വർഗത്തിലേക്ക് പോണെങ്കിൽ കൂടി ക്രിസ്തുവിൽ തന്നെ നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരസ്പരം ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ ശരീരമാണ് ദേവാലയമാണ്, ക്രിസ്തുവിന്റെ ആലയം. അല്ലാതെ പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും വസിക്കുന്നവനല്ല. ദൈവം പരസ്പര സ്നേഹത്തിലൂടെ വിട്ടുവീഴ്ചയിലൂടെ കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും പരസ്പരം സത്യസന്ധമായി നീതിയോടെ വ്യവഹരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായി ഈ ജീവിതത്തെ കാണുകയാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവരെ തേജോവധം ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കട്ടെ. ഏറ്റവും അഗ്നിശുദ്ധി വരുത്തിയ ഒരു ശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ആമീൻ. ഹല്ലേലൂയ്യ.